ഹായ് ഡിയർ ഓൾ, എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഓല ചീകുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വരൂ, അതിനായി നമുക്ക് ആദ്യം മടലിൽ നിന്ന് ഓല ഇങ്ങനെ ഒരു വെട്ടത്തി വെച്ചിട്ട് കോതിയെടുക്കാം. പച്ചയോല ആയതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി പാടുണ്ട്. നമ്മൾ ഇച്ചിരി ബലത്തിൽ കോതിയെടുക്കേണ്ടി വരും. ആ സമയം ഇച്ചിരി ഉണങ്ങിയ ഓലയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഓലയും കോതിയെടുക്കാം. അപ്പം ഇതൊരു അര ചൂലിനുള്ള ഓലയുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ടാണ് ഓല ചീകി നോക്കുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓല എടുത്തിട്ട് പതുക്കെ അങ്ങനെ പതുക്കെ അതിൻ്റെ അറ്റം വരെ ചീകിയെടുക്കണം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അതുപോലെ ചീകുമ്പോൾ അതിൽ ഇറുക്കിലുള്ള ഓലയെല്ലാം മാറിക്കിട്ടും. നമ്മൾ അകം തൂക്കാൻ ഇതുപോലെ തുമ്പുള്ള ചൂല് നമുക്ക് വേണേ. പിന്നെ അതിൻ്റെ പുറകു ഭാഗം ഇങ്ങനെ ചെത്തിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളൊരു ഇറുക്കിൽ ചീകിക്കഴിഞ്ഞു. ഇറുക്കിലിൽ നിന്നും ഇറുക്കിലിൽ നിന്നൊക്കെ പറയും. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയകാല ഓർമ്മയാണ്, ഒരു ഓർമ്മ പുതുക്കലും കൂടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ചങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് കീറാൻ എളുപ്പമാണ്. ഇതുപോലെ പിച്ചാത്തിയിലേക്ക് വെച്ചിട്ടൊരു അഞ്ചാറുള്ള ഒന്നിച്ച് വെച്ചിട്ട് ചീകിയെടുക്കാം. അപ്പോൾ വലിയ ഓലയുടെ ഭാഗമൊക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്രയും എടുത്ത് നമുക്ക് അകത്തൊക്കെ വെച്ചിട്ട് സൗകര്യം പോലെ ചീകിയെടുക്കാം. അങ്ങനെ കുറേശ്ശേ വെച്ച് ചീകി ചീകി വരുമ്പോൾ നമുക്ക് എണ്ണം കൂട്ടി കൂടുതലായിട്ട് വെച്ച് ഓല ചീകിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഭാഗം ജോലി കഴിയും. പിന്നെ കുറച്ചേ ഉള്ളൂ, നമ്മളിങ്ങനെ ഓലയുടെ ചെറിയൊരു ഭാഗമേ അതിലുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പച്ചിറക്കിൽ കിട്ടിക്കഴിഞ്ഞു. വീടിൻ്റെ അകം തൂക്കാനുള്ള ചൂലാകുമ്പം ഇതുപോലെ തുമ്പ് ഇങ്ങനെ നൈസായിട്ട് പോകാതെ ഇങ്ങനെ ചീകിയെടുക്കണം. പിന്നെ ഇതിൽ തന്നെ നീളം കുറവുള്ള ഇറുക്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് മുറ്റം തൂക്കാനൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ചിതങ്ങ് ചീകിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ നീളം കണക്കാക്കിയിട്ട് അകം തൂക്കാനും പുറം തൂക്കാനും ഒക്കെ ആയിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു ജോലിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കുഞ്ഞുനാളത്തെയൊക്കെ ഓർമ്മയാണ്. എൻ്റെ വീട്ടിലും അമ്മൂമ്മയുടെയൊക്കെ വീട്ടിലുമൊക്കെ ഇരുന്ന് അവിടേക്ക് ഈ എന്താണ് തിണ്ണയുണ്ടല്ലോ, ചവിട്ട് തിണ്ണയുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു എന്താണ് തിണ്ണയുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് ഈ ഓല ചെയ്യുന്നത്. അപ്പം ഒരു ചൂലൊക്കെ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട്. ഞങ്ങൾ അപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ ഒരുപാട് വർഷം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കുഞ്ഞുമക്കൾ കൊച്ചുമക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓല ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ ഇതുപോലെ ഓല വെച്ചിട്ട് പാമ്പിനെയും ഒക്കെ ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ ഇത് ഓല വെച്ചിട്ടൊരു പാമ്പാണ്. ഇതുപോലെ രണ്ട് ഓല ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെടഞ്ഞെടുത്താൽ മതി. അതൊക്കെ ഒരു ഒരു രസം. ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ ഇന്ന് കാണാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിടാതെ നമ്മളത് മുറുക്കെ പിടിച്ചോണം, ഇങ്ങനെ ചുറ്റി ചുറ്റി മെടഞ്ഞ് മെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ക്രോസ് ആയിട്ട് വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വെച്ച് പിന്നെ വാച്ച് ഉണ്ടാക്കും, പിന്നെ എന്താണ് കണ്ണട, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാമ്പ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പുറകിൽ കൂടെ ഒക്കെ ചെന്ന് എല്ലാവരും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു ഓർമ്മ കേട്ടോ. ഇങ്ങനെ പുറകിൽ കൊണ്ടിടും, ഇങ്ങനെ പേടിക്കുകയും ഒരു പാമ്പ്, ഒരു കുഞ്ഞു പാമ്പ്. അപ്പോൾ ഒരു ഓർമ്മ പുതുക്കൽ. ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പം ഇങ്ങനെ ഓലക്കാലെല്ലാം ചീകി മാറ്റിക്കൊണ്ട് നമുക്ക് അകത്ത് കൊണ്ടുവെക്കാം. ഇപ്പം നല്ല ഉച്ച സമയമാണ്, നല്ല വെയിൽ ചൂടുണ്ട്. അപ്പോൾ ഇത് എല്ലാം അകത്തുകൊണ്ട് നമുക്ക് സൗകര്യം പോലെ ചീകിയെടുക്കാം.
എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുത്ത പിന്നെ പ്രയാസമില്ല. ഇപ്പം ഞാൻ രണ്ട് ഓലപ്പാമ്പിനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇച്ചിരി ഉണങ്ങിയ ഓലയുടെയാണ്. അപ്പോൾ അതും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കതും ചീകിയെടുക്കാം. ഇനി നമുക്കൊന്നൊന്നായിട്ട് തന്നെ ചീകിയെടുക്കാം. ഇപ്പം നമുക്കധികം അകത്തിരുന്ന് ചീകുമ്പോൾ ആ വലിയ ഓലക്കാല് മാറിയതുകൊണ്ട് അധികം നമ്മുടെ അകത്ത് വൃത്തിയിടാകത്തില്ല. നമ്മുടെ അടുക്കളയിലെ ജോലി ഇതിപ്പോൾ ഉച്ച സമയമാണ്, ഏകദേശം ഒരു 1:30 1:45 അപ്പം നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങിയിട്ട് ഇതിനിരിക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി സമയമെടുക്കും നമ്മൾ ഒരു ചൂലൊക്കെ കെട്ടി വരുമ്പോഴേക്കും. ഇപ്പം ഒരു 5 മണിയോടെ അടുക്കുന്നു. ഇത്രയും ഓല ചീകിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ചീകി വരും വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ പിന്നെ പിന്നെ ചീകാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ഇന്ന് ഒരു ചൂല് ഉണ്ടാക്കിയ പറ്റും എന്നുള്ളൊരിതിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നീളമുള്ള ഇറുക്കിലിയിൽ പിടിച്ചിട്ട് താഴേക്കിങ്ങനെ കൊട്ടുമ്പം നീളം കുറവുള്ള ഇറുക്കിലികൾ താഴോട്ട് വീഴും. അത് നമുക്ക് മുറ്റം തൂക്കാനോ ചവിട്ടുപൊടി കഴുകാനൊക്കെ എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല നീളമുള്ള ഇറുക്കിലിയാണ്, അകം തൂക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് നീളം കുറഞ്ഞത് അടുക്കി കെട്ടി മാറ്റിവെക്കാം. നമുക്ക് ചൂലിൻ്റെ പുറകിൽ ഭാഗം ആ മടലിൻ്റെ അവിടെ നിന്ന് വന്ന് കുറച്ച് നീണ്ട ഭാഗമുണ്ട്, അതൊന്ന് ഒരു വെട്ടെത്തി വെച്ച് തന്നെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നല്ല കാണാനൊരു ഭംഗിയുള്ളു. അതുപോലെ തന്നെ തുമ്പും, ഒരുപാട് തുമ്പുള്ളത് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നല്ലൊരു വൃത്തി ഉണ്ടാവും. ഇത് നമുക്ക് ചവിട്ടുപടി ഒക്കെ കഴുകാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും തുമ്പ് നമുക്ക് കുറച്ച് മുറിച്ച് മാറ്റിക്കൊടുക്കാം. ആ ചൂല് വെച്ച് തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മളിത് ചെയ്ത് തീർത്തു ഞാൻ. അപ്പം ഇനി നമുക്കതൊരു കയർ വെച്ചിട്ട് ഒന്ന് കെട്ടി വെക്കാം. ഇപ്പം നമുക്ക് മുറിക്കകം നമ്മൾ തൂക്കുന്നത് പുൽച്ചൂലൊക്കെ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ചവിട്ടുപടിയോ തിണ്ണയൊക്കെ കഴിയണം ഇതുപോലെ ഇറുക്കിച്ചൂലാണ് നല്ലത്. ഇപ്പോൾ ഇൻ്റർലോക്ക് ഇട്ട് അവിടേക്ക് ഇപ്പം ധാരാളം ഇല കുഴിച്ചിലുണ്ടല്ലോ, അപ്പം നമുക്ക് തൂക്കാൻ ഏറ്റവും നല്ലത് ഇറുക്കിച്ചൂലാണ്. അപ്പം അങ്ങനെ രണ്ട് രീതിയിലുള്ള ചൂല് നമ്മളിന്ന് തയ്യാറാക്കി കഴിഞ്ഞു. കുറച്ച് സമയമെടുക്കും കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് വരും, പക്ഷെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. പിന്നെ നീളമുള്ള ചൂല് കുറേ തൂത്ത് കഴിയുമ്പം നമുക്കത് മുറ്റം തൂക്കാനൊക്കെയുള്ള ചൂലാക്കി എടുക്കാം. അതിൻ്റെ തുമ്പൊക്കെ ഒടിഞ്ഞു പോകുമല്ലോ. അങ്ങനെ രണ്ട് ചൂല് നമ്മൾ കയർ വെച്ച് കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇറുക്കിലി ചൂല് റെഡിയായി കഴിഞ്ഞു. ഇതാ ഇപ്പം നമ്മൾ ചീകിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഓല വന്നു കഴിഞ്ഞു. നമുക്കത് ഉടനെ തന്നെ കൊണ്ടുപോയി കത്തിച്ച് കളയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു മഴയുണ്ടല്ലോ, അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി പോവും. അപ്പം നമുക്കിതെല്ലാം വാരി കയ്യോടെ തന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 5:30 6 മണി ആകുന്നുണ്ട് സമയം. ഈ സമയം മുഴുക്കയും ഒരു കുയിലിങ്ങനെ കൂവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിന് ചേക്കരാൻ സമയമായിട്ടുണ്ടാവും പാവം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇന്നത്തെ തീർന്നു. ഇന്നൊരു ചെറിയ ഒരു മഴക്കോളും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് തീ ഇട്ട് കൊടുക്കാം. അപ്പം കൂടുതലും ഉണങ്ങിയ ഓല ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പിടിച്ചോളും.
നമുക്കതൊന്ന് ഒന്ന് ഒന്നിച്ച് കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ ശരിക്കും ഈ സമയത്ത് നല്ല മഴക്കോളുണ്ട്. അപ്പോൾ എനിക്കൊരു അയ്യോ ഇതൊന്ന് കത്തി തീർന്നിട്ടേ മഴ പെയ്യാവുള്ളൂ എന്നായിരുന്നു എനിക്ക്. അതിന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം തന്നെ കൂട്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് നല്ല വെയിൽ മങ്ങി സന്ധ്യയാകുന്ന സമയത്തെ ഇങ്ങനെ ഇത് കത്തി നല്ല രസമുണ്ട്. തീ ജ്വാല എന്നൊക്കെ പറയില്ലേ, നല്ല രസമായിരുന്നു അത് കാണാൻ. അപ്പോൾ ഏകദേശം ഇന്നത്തെ നമ്മുടെ ഒരു ഉച്ച കഴിഞ്ഞത്തെ നമ്മുടെ ജോലി കഴിയാറായി. ഇപ്പോൾ നമ്മൾ കയ്യോടതങ്ങ് ചെയ്ത് കഴിയുവാണെങ്കിൽ അത് വൃത്തിയായിട്ട് കിടക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊരു ഇർക്കിളിജീകൽ മാത്രമായിട്ട് എനിക്ക് അവസാനിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുനാളത്തെ കുറേ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, പറമ്പും ഊഞ്ഞാലും കളിചിരികളും കൂട്ടായ്മയും നിറഞ്ഞ സ്നേഹവും എല്ലാം ചേർന്ന ഒരു സുവർണകാലം, നമ്മുടെ മക്കൾക്ക് പൂർണ്ണമായും ലഭിക്കാതിരുന്നതും ആയ ഒരു സുവർണകാലം. ഈ നേരം അത്രയും എന്നോടൊപ്പം കൂട്ടായി നിന്ന് കുയിലിനും കാക്കയ്ക്കും നറക്കണ്ണനും കുരുവികൾക്കും ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.